യുഎയിലുള്ളവരെ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. നമ്മുടെ ജോബ്ലെസ് ഇൻഷുറൻസ് ഉണ്ടല്ലോ ഐഎൽഒഇ, ആ ഐഎൽഒഇ ഇൻഷുറൻസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും അതിൽ ഫൈൻ ഉണ്ട്, ആ ഫൈൻ നിങ്ങൾ അടച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇനിയൊരു പുതിയ ജോലിയിൽ കയറാനായിട്ട് പറ്റില്ല. ലേബറിൽ നിന്നും നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അലൗ ചെയ്യില്ല, അതായത് എംപ്ലോയ്മെൻറ്റ് വിസ നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല. അതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഐഎൽഒഇ ഇൻഷുറൻസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഐഎൽഒഇ ക്യുക്ക് പേ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നേരിട്ട് നമുക്ക് ഹോം പേജിലെത്താം. അവിടെ എമിറേറ്റ്സ് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ സെർച്ച് ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്താണെന്ന് താഴെ എഴുതി കാണിക്കും. നിങ്ങൾക്ക് ഫൈൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈൻ ഇല്ല എന്ന് അതിൽ എഴുതി കാണിക്കും. അതല്ല ഫൈൻ ഉണ്ടെങ്കിൽ ആ ഫൈൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഇൻഷുറൻസ് എല്ലാവരും എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് പലരും എടുക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ 400 ദിർഹംസിലാണ് ഫൈൻ തുടങ്ങുന്നത്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി 2-3 മാസത്തെ ഇൻഷുറൻസ് അടയ്ക്കാണ്ട് ഫൈൻ ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾ എക്സ്ട്രാ വേറെ ഫൈൻ അടയ്ക്കണം. അപ്പോൾ ആകെ ഇൻഷുറൻസിന് 1 വർഷത്തേക്ക് 60 ദിർഹംസുള്ളൂ. പക്ഷേ ഫൈൻ തുടങ്ങുന്നത് 400 ദിർഹംസ് to 800 ദിർഹംസിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് യുഎയിലുള്ളവർക്കൊക്കെ ഇത് അറിയാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരിപ്പോൾ വിസ അടിക്കുന്നത് വരെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഭാവിയിലേക്ക് കൂടുതൽ കർശനമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഐഎൽഒഇ ഇൻഷുറൻസ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർത്ത് വയ്ക്കുക.